കെ പി സി ഇടപെട്ട് ഡി സി സി പ്രസിഡന്റിനെ നീക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് അടക്കം നഷ്ടമാകുമെന്ന് സൂചന കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് മികച്ച നേട്ടം കൊയ്തപ്പോൾ ജില്ലയിൽ തകർന്നടിഞ്ഞു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അഡ്വക്കേറ്റ് കെ ശിവദാസ് നായർ പി മോഹൻ ബാബു ജോർജ് എന്നീ മുൻ ഡി സി സി പ്രസിഡന്റുമാർ കെ സുധാകരനെ നേരിൽ കണ്ട് ആശങ്കയും പരാതിയും അറിയിച്ചത് മുതിർന്ന നേതാവ് പി ജെ കുര്യന്റെ വാക്കുകൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഡി സി സി പ്രസിഡന്റ് പാർട്ടിക്ക് തന്നെ ബാധ്യതയാകും ഏകാധിപത്യമായിട്ടാണ് സതീഷ് കൊച്ചുപറമ്പിൽ പ്രവർത്തിക്കുന്നത് ഒരു കാര്യത്തിലും ചർച്ചയില്ല സ്വയം എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിക്ക് മാനക്കേടുണ്ടാക്കുന്നു പ്രസിഡന്റ് എന്ത് ചെയ്താലും ബലഭേഷ് പറഞ്ഞ് കൈയടിക്കാൻ ഏതാനും ചിലർ ഡി സി സിയിൽ കുറ്റി ഇവർ പാർട്ടിയെ തന്നെ വഴി തെറ്റിക്കുന്നുവെന്ന ആരോപണവും ഇവർ ഉന്നയിക്കുന്നു തികഞ്ഞ അഹിഷ്ണുതാ മനോഭാവമുള്ള സതീഷ് കൊച്ചുപറമ്പിൽ ഏകാധിപതിയായി പെരുമാറുമെന്നുള്ളതാണ് മുൻ പ്രസിഡന്റുമാരുടെ പ്രധാന പരാതി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള മൂന്നാളും പേരും സ്വന്തം സഹോദരനുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സുപ്രധാന തീരുമാനങ്ങൾ പത്രങ്ങളിൽ വരുമ്പോഴാണ് മുതിർന്ന നേതാക്കൾ അറിയുന്നത് തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ അപ്പോൾ തന്നെ പുറത്താക്കും ഇഷ്ടമില്ലാത്തവരെ ഒരു പരിപാടിക്കും അടുപ്പിക്കില്ല ആറു വർഷത്തേക്കാണ് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത് ഇതിന് നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല ഇതേ രീതിയിൽ അടൂരിൽ സഹകരണ അർബൻ ബാങ്ക് ഭരണം പിടിക്കാൻ സി പി എമ്മുമായി സീറ്റ് ധാരണ ഉണ്ടാക്കി ഡി സി സി ജനറൽ സെക്രട്ടറി ഏഴംകളം അജുവിനെ സസ്പെൻഡ് ചെയ്തെങ്കിലും തിരുവഞ്ചൂർ ലേബലിൽ തിരിച്ചെടുത്തു ഇത് ഇരട്ട നീതിയാണെന്ന് നേതാക്കൾ കെ പി സി സി പ്രസിഡന്റിനെ ധരിപ്പിച്ചിട്ടുണ്ട് സമകാലിക വിഷയങ്ങളൊന്നും ഏറ്റെടുക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല അഥവാ ഏറ്റെടുത്താൽ തന്നെ ഇതൊന്നും മുതിർന്ന നേതാക്കളെ അറിയിക്കില്ല ഏത് പരിപാടി നടന്നാലും ഉദ്ഘാടകൻ പി ജെ കുര്യൻ സ്ഥിതി കബിയൂർ പഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസിന് അനുകൂല സാഹചര്യമാണ് പതിനഞ്ചു വർഷം തുടർച്ചയായി ജനാധിപത്യത്തിലായിരുന്ന ആന്റോ ആന്റണിക്കെതിരെയും നേതാക്കൾ പരാതി അറിയിച്ചുവെന്നാണ് സൂചന പാർട്ടി വളർത്താനുള്ള ഒരു പ്രോത്സാഹനവും എം പിടെ ഭാഗത്തു നിന്നുണ്ടാകില്ല കോട്ടയം ജില്ലയിൽ നിന്നുള്ളവരെ കെട്ടിയിറക്കാനുള്ള വേദിയാക്കി പത്തനംതിട്ട മാറിയെന്നും ആന്റോയുടെ എം പി സ്ഥാനം കൊണ്ട് മണ്ഡലത്തിനോ കോൺ െന്നും നേതാക്കൾ തുറന്നടിച്ചുവെന്നാണ് അറിയുന്നത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ആന്റോയ്ക്ക് വീണ്ടും അവസരം നൽകിയാൽ പ്രത്യാഘാതം വലുതായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ തന്റെ മൂന്നാം മൂഴത്തിൽ വളരെ കുറഞ്ഞ ഭൂരിപക്ഷം മാത്രമാണ് ആന്റോയ്ക്ക് ലഭിച്ചത് ഇനിയും ഇദ്ദേഹത്തെ തന്നെ നിർത്താനാണ് നീക്കമെങ്കിൽ പ്രവർത്തനം നിർജീവമാകും സ്വന്തം വളർച്ചയ്ക്ക് മാത്രമാണ് ആൻഡോ എം സ്ഥാനം ഉപയോഗിച്ചതെന്ന അഭിപ്രായവും നേതാക്കൾ പ്രകടിപ്പിച്ചു